ഈ പറയുന്ന കൊടുത്തിരിക്കുന്ന ചോദ്യങ്ങളിൽ പ്രധാനമായിട്ട് കേരളത്തിലെ ജനങ്ങളോട് പിവി അൻവർ പറഞ്ഞ കാര്യങ്ങളാണ് എന്താ പറയാ പ്രതിപക്ഷ നേതാവിന്റെ ഓഫീസിൽ നിന്നും മറ്റു അംഗങ്ങളും ചോദിച്ചിരിക്കുന്നത് പൂരം കലക്കലുമായി ബന്ധപ്പെട്ട വിഷയം സ്വർണ്ണക്കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട ഞാൻ ഉന്നയിച്ച വിഷയങ്ങൾ റിദാൻ ബാസിലുമായി ബന്ധപ്പെട്ട് ഞാൻ ഉന്നയിച്ച വിഷയങ്ങൾ മാമി കേസിന്റെ തിരോധനവുമായി ബന്ധപ്പെട്ട് ഞാൻ ഉന്നയിച്ച വിഷയങ്ങൾ അതുപോലെ തന്നെ പാർട്ടി സെക്രട്ടറി സോറി പൊളിറ്റിക്കൽ സെക്രട്ടറി ശശിയുമായി ബന്ധപ്പെട്ട് ഞാൻ പൊതുസമൂഹത്തിന് നൽകിയ പാർട്ടി സെക്രട്ടറിക്ക് നൽകിയ കത്ത് ഞാൻ പുറത്തു വിട്ടപ്പോൾ നിങ്ങൾക്ക് ലഭ്യമായ ചില കാര്യങ്ങൾ ഇത്തരത്തിലുള്ള അതീവ ഗൗരവമായ വിഷയങ്ങളാണ് ഈ പ്രതിപക്ഷ നേതാക്കളും എംഎൽഎമാരും സ്പീക്കറോട് ആവശ്യപ്പെട്ടിട്ടുള്ളത് സ്പീക്കർ ചെയ്യേണ്ട പണിയല്ല സ്പീക്കർ ചെയ്യുന്നത് സ്പീക്കർ ഇപ്പോൾ ചെയ്യുന്ന പണി എന്ന് പറയുന്നത് ഒരു കേവലം ഈ പറയുന്ന ഒരു പി ആർ ഏജൻസിയോ അല്ലെങ്കിൽ ഒരു അഡ്വർടൈസ് ഏജൻസിയോ ചെയ്യാറുള്ള വേല പോലെ എന്താണോ അവരുടെ ഉപഭോക്താവിന് ആവശ്യം ഒരു പരസ്യ കമ്പനിയെ നമ്മൾ പരസ്യമേൽപ്പിച്ചാൽ അവരെന്ത് ചെയ്യും ആ പരസ്യ കമ്പനിക്ക് ഗുണം കിട്ടുന്ന രീതിയിൽ ആ കൊടുക്കുന്ന പരസ്യത്തെ അത് ഭംഗിയായി അത് അതിന് ഷേപ്പ് ഔട്ട് ചെയ്ത് അതിനാവശ്യമായ ഡയലോഗുകൾ വെച്ചിട്ട് പുറത്തു വിടുന്ന ഒരു ജോലിയുണ്ട് അത് പണം കൊടുത്താൽ ഏത് ഏജൻസി ചെയ്യുന്ന ജോലിയാണ് ആ ജോലി ചെയ്യുന്ന ഒരു നിലവാരത്തിലേക്ക് കേരളത്തിലെ 140 മെമ്പർമാരുടെയും അവകാശങ്ങൾ സംരക്ഷിക്കാൻ ഭരണഘടനാ ബാധ്യതയുള്ള ഒരു സ്പീക്കർ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണ് ശരിയായ കവലച്ചട്ടമ്പിയുടെ ജോലിയാണ് സ്പീക്കർ ചെയ്യുന്നത് എനിക്കെൻ്റെ പ്രിയപ്പെട്ട സഖാക്കളോട് കേരളത്തിലുള്ള സഖാക്കളോട് പൊതുപ്രവർത്തകരോട് ഒറ്റ കാര്യം പറയാനുള്ളൂ ഇത് മുങ്ങാൻ പോകുന്ന കപ്പലാണ് അതിനൊരു തർക്കവുമില്ല ഈ കപ്പൽ മുങ്ങുകയും കപ്പിത്താനും കുടുംബവും രക്ഷപ്പെടുകയും ചെയ്യുന്ന രാഷ്ട്രീയത്തിലേക്ക് കേരളത്തിലെ കൊണ്ടുപോവുകയാണ് അത്രയും വലിയ ബാന്ധവമാണ് ഈ പറയുന്ന ആർ എസ് എസുമായി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് ഉള്ളത് എന്നതിൻ്റെ നിരന്തരമായ തെളിവുകൾ വരികയാണ് ഞാൻ എൻ്റെ കൈ പിടിച്ചിരിക്കുന്ന ഈ ചുവന്ന തോർത്ത് ഞാൻ പറഞ്ഞു രക്തസാക്ഷികളുടെ പ്രതീകമാണിത് കേരളത്തിലെ തൊഴിലാളികളുടെ പ്രതീകമാണെന്ന് പറഞ്ഞ് ആ രക്തസാക്ഷികളും ഈ തൊഴിലാളികളും പാവപ്പെട്ട സഖാക്കളും ഈ പറയുന്ന സ്വന്തം ജീവൻ പണയപ്പെടുത്തി ഇന്നും പട്ടിണി കിടന്ന് സമരം ചെയ്യുകയും ഈ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യാം ഇപ്പം എൻ്റെ നെഞ്ചത്തേക്ക് എന്നെ കേസെടുത്ത് ജയിലിലടക്കാനുള്ള ശ്രമത്തിലൂടെ ഈ വിഷയം അവസാനിപ്പിക്കാമെന്ന് സി എം ഒ ഓഫീസും മുഖ്യമന്ത്രിയും വിചാരിച്ചാൽ നടക്കാൻ പോകുന്ന കാര്യമില്ല ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ട് എനിക്കിങ്ങനൊരു സാഹചര്യം വരുമെന്നും എന്നെ ജയിലിലടക്കപ്പെടുമെന്നും ഒക്കെ ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് പക്ഷേ ഞാൻ കൊല ചെയ്യപ്പെട്ടാലും ഞാൻ ജയിലിലടക്കപ്പെട്ടാലും ഈ തെളിവുകളൊന്നും പുറത്തു വരാതിരിക്കില്ല കാരണം അതിനുള്ള സംവിധാനം ഒരുക്കിക്കൊണ്ട് തന്നെയാണ് കേരളത്തിലെ മണ്ണിലൂടെ ഞാൻ ഈ ചവിട്ടിപ്പോകുന്നത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും കുടുംബവും അധികം വൈകാതെ അമേരിക്കയിലേക്ക് പോവുകയാണ് വിശദീകരണങ്ങളും വിശദാംശങ്ങളും വേണ്ടി വന്നാൽ പുറത്തു വിടും അദ്ദേഹം സെറ്റിൽ ചെയ്യാൻ പോകുന്ന സ്ഥലം അമേരിക്കയാണ് കുടുംബസമേതം ആരോഗ്യപരമായ പ്രശ്നങ്ങളുണ്ട് അതൊരു വസ്തുതയാണ് അതിൻ്റെ ചികിത്സാർത്ഥം പോകാൻ നിൽക്കുകയാണ് കാര്യങ്ങൾ കൈവിട്ട് പോകുന്നൊരു ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ പോയാൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും കുടുംബവും ഇവിടുന്ന് പോകും ഏറ്റവും പ്രബലമായ വകുപ്പാണ് പി ഡബ്ല്യു ഡി ഒരു മന്ത്രി തന്നെ ഓടിയാൽ എത്തില്ല അപ്പോൾ അതിലേറെ പ്രധാനമായ മറ്റൊരു വകുപ്പ് എന്താ ടൂറിസം അപ്പോൾ ഇത്രയും രണ്ട് വിപുലമായ വകുപ്പുകൾ എന്തിനാ മരുമകന് മാത്രം കൊടുത്തത് തിരിഞ്ഞു നോക്കുന്നില്ലല്ലോ മന്ത്രിക്ക് അതിന് സമയമുണ്ടോ അപ്പോഴെപ്പോഴും ഇങ്ങനെ എന്താ പറയുക ഹൈറേഞ്ച് പ്രദേശത്ത് ടൂറിസം പദ്ധതികൾ ഇങ്ങനെ എന്താ പറയുക ഉദ്ഘാടനം ചെയ്യുക നല്ല സുഖമാണ്.